ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡയമണ്ട് റോയലിനെ ഒന്ന് സ്പിന്ന് ചെയ്യാൻ നോക്കുകയാണ്. ആ ബണ്ടില് നമുക്കൊന്ന് കിട്ടുമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഡയമണ്ട് റോയലിൽ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന് കണ്ടിട്ടുണ്ടാവും. ഇതാ ഈ ബണ്ടിലാണ് വന്നിട്ടുള്ളത്. ഈ ബണ്ടിൽ കാണുമ്പോൾ വേറൊരു ബണ്ടിലായിട്ട് ചെറിയൊരു ആദർശം തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതാ ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഒരു പാൻറ് മാത്രം കിട്ടിയിട്ടില്ല. പിന്നെ നമുക്കിപ്പോൾ എനിക്ക് ഈ ബണ്ടിലെങ്കാട്ടിലും കൂടുതൽ ഡയമണ്ട്, അതായത് നമ്മളെ മാജിക് ക്യൂബ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എനിക്ക് ബണ്ടിലിനോട് വലിയ താല്പര്യമില്ല. പോരാതെ ഞാനിപ്പോൾ ഇത് കിട്ടിയാലും ഇത് ഇടാനും പോകുന്നില്ല. നമുക്ക് ഈ ബണ്ടിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതായിട്ടൊരു സാദൃശ്യം തോന്നിയിട്ടുള്ള ഒരു ബണ്ടിലുണ്ട് നമുക്ക്. ഞാൻ മാജിക് ക്യൂബിൻ്റെ എക്സ്ചേഞ്ച് എവിടെ എടുക്കുക? അതൊക്കെ എടുക്കണതൊക്കെയാണ് ഞാൻ മറന്നുപോയി. ആ നമുക്ക് സ്റ്റോറിൽ എവിടെ മാജിക് ക്യൂബ് റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ. ആ റെഡീം ചെയ്യാനുള്ള ഓപ്ഷൻ. ആ പിന്നെ ഗായ്സ്, ഇതിപ്പോൾ ഇതാ ഈ തോംസൺ കണ്ടില്ലേ, ഇത് നല്ല ലുക്ക് ഉണ്ടെന്നുള്ളൂ. പക്ഷേ വെറുതെ ഇത് ഡയമണ്ട് കളഞ്ഞെടുക്കാൻ നിൽക്കരുത്. ഇത് അത്രയ്ക്ക് ടോപ്പ് പവർഫുൾ ആയിട്ടുള്ളതല്ല. ഡാമേജ് സിംഗിളാണ്, അക്യുറസി ഡബിളാണ്, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഏത് കണ്ണെടുക്കുകയാണെങ്കിലും റേറ്റ് ഓഫ് ഫയർ നോക്കിയിട്ടുള്ള എടുക്കുക. സിംഗിൾ റേറ്റ് ഓഫ് ഫയർ ആണെങ്കിലും ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണെങ്കിലും അതായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളത്. അക്യുറസി അല്ല അതിൽ മുഖ്യം. അക്യുറസി കൂടുകയാണെങ്കിൽ നിങ്ങൾ ഡ്രാഗ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ബോഡിയിലും നെക്കിലൊക്കെ ലോക്കായി നിൽക്കും. അതുകൊണ്ട് ഹെഡ് ഷോട്ട് റേറ്റ് കുറച്ച് കുറയും. ആ അതുവിടെ നമുക്കിപ്പോൾ ഇവിടെ വന്നു പറഞ്ഞാൽ മാജിക് ക്യൂബിൻ്റെ ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഈ ഡ്രസ്സിൻ്റെ ഈ പാൻറ്റ് ഈ ഷോർട്ട്സൊക്കെ കുറച്ച് കളർ മാറ്റിയിട്ട് അവർ ഡയമണ്ട് റോയലിൽ കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എനിവേ നമ്മൾ സ്പിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 47 വൗച്ചറാണുള്ളത്. 47 വൗച്ചറിൽ 6 ദിവസം കഴിഞ്ഞാൽ 28 വൗച്ചർ എൻ്റെ എക്സ്പയർ ആവും. സോ 6 ദിവസത്തിനുള്ളിൽ എന്തായാലും എനിക്ക് 28 എണ്ണം അത് യൂസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഫുള്ള് വേസ്റ്റ് ആവും. പിന്നെ 34 ദിവസത്തിന് 2 വൗച്ചറുണ്ട്. പിന്നെ 17 എണ്ണം പെർമനൻ്റ് ആയിട്ടുള്ള വൗച്ചേഴ്സാണ്. എനിവേ നമ്മൾ ഫുള്ളായിട്ട് സ്പിൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ 47 വൗച്ചർ ഇപ്പോൾ ഇങ്ങനെ ബാക്കിയാവാൻ കാരണം ഇതിന് മുമ്പായിട്ട് ഒരു ഫീമെയിൽ ബണ്ടിലാണ് ഉണ്ടായിരുന്നത്, അത് എടുക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ഇതിങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചത്, ഇത്രയും വൗച്ചർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ആയിട്ടുള്ള മറ്റേ ഒന്ന് എടുക്കാൻ നോക്കുകയാണ്, സ്പിൻ ചെയ്യാൻ നോക്കുകയാണ് സിംഗിളായിട്ടുള്ള വൗച്ചർ. പിന്നെ നമുക്ക് 10 കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു 4 10 സ്പിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഓരോരോ സ്പിന്നുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഒരു 4 വൗച്ചറും കൂടിയും നമ്മൾ സിംഗിളായിട്ടുള്ള സ്പിന്ന് ചെയ്യും. ബാക്കിയുള്ള 10 വൗച്ചേഴ്സ് പിന്നെ നമ്മൾ 10 ആയിട്ട് സ്പിൻ ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്കൊക്കെ കിട്ടിയാൽ തന്നെ വീണ്ടും വീണ്ടും കിട്ടുകയാണ്. ഇതിപ്പോൾ ഫ്രാഗ്മെൻറ്റ് കിട്ടി, പിന്നെ ഇതെന്താണ്, ഇതും ഫ്രാഗ്മെൻ്റ് ആണോ? ഇത് 50% XP കാർഡ്. അതൊന്നും ഒരു കാര്യമില്ല, എനിക്ക് 100 ദിവസത്തിൻ്റെ മുകളിലായിട്ട് 50% XP കാർഡ് ഉണ്ട്. സോ അങ്ങനെ നമ്മൾ ഒരു ഷോട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സിംഗിൾ ആയിട്ടുള്ള സ്പിന്ന് ചെയ്തു. ഇനി 10 സ്പിന്നാണ് നമ്മൾ ചെയ്യുന്നത്. 10 സ്പിന്നിൽ എന്തൊക്കെ കിട്ടി? ഫ്രാഗ്മെൻ്റ്, ഷൂസ്, ക്യൂബ് ഫ്രാഗ്മെൻ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒക്കെ കണ്ടമാനം ഫ്രാഗ്മെൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂബ് ഫ്രാഗ്മെൻ്റ് കിട്ടി, വേറെ ഒരു കാര്യമില്ല. അടുത്ത 10 സ്പിന്ന് ചെയ്യാണ്. ഇതിലും ഒരു ക്യൂബ് ഫ്രാഗ്മെൻ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ 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 2 ക്യൂബ് ഫ്രാഗ്മെൻ്റ് ഇതിൽ നിന്ന് കിട്ടി നമുക്ക് അടുത്ത 10. കാരണം ഇതിലിപ്പോൾ ബണ്ടിൽ കിട്ടില്ല എന്ന് എനിക്ക് ഏകദേശം ഷുവറാണ്. കാരണം നമ്മൾ ലക്ക് ഏകദേശം 50 ഉള്ളു വരിക നമ്മൾ കംപ്ലീറ്റ് സ്പിൻ ചെയ്താലും. ഓ ഇതെന്താണ്, കൺഗ്രാജുലേഷൻ. അയ്യോ, ഞാൻ നമ്മളുടെ മെയിൻ ബണ്ടിൽ കിട്ടിയെന്ന് വിചാരിച്ചു, പക്ഷേ ഇതല്ല. ഇതിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാതും പെർമനൻ്റ് കിട്ടിയിരുന്നു. ഇതിലത്തെ ഈ പാൻറ്റ് മാത്രം നമുക്ക് പെർമനൻ്റ് കിട്ടിയിരുന്നില്ല. അതിപ്പോൾ നമുക്ക് ഈ ഫീമെയിലിൻ്റെ ഈ ഷോർട്ട്സ് നമുക്ക് പെർമനൻ്റായിട്ട് കിട്ടി. ഞാൻ നമ്മളുടെ മെയിൻ ബണ്ടിൽ പെർമനൻ്റായി കിട്ടിയെന്നാണ് വിചാരിച്ചത്, കൺഗ്രാജുലേഷൻ എന്നൊക്കെ കണ്ടപ്പോൾ. സോ ഇതിലിപ്പോൾ കുറേ ഫ്രാഗ്മെൻറ്റും ഷൂസും ഒക്കെ കിട്ടിയിരിക്കണം. ഇനി നമുക്ക് വൗച്ചേഴ്സ് ഒരു 10 വൗച്ചേഴ്സ് കൂടി ബാക്കിയുണ്ട്. 10 വൗച്ചേഴ്സ്. ഓ ഇതിൽ വീണ്ടും ഫ്രാഗ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രാഗ്മെൻറ്റ് 2 ഫ്രാഗ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്, നമ്മളുടെ കംപ്ലീറ്റ് വൗച്ചേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇതെന്തായാലും ഇതിൻ്റെ മെയിൻ ബണ്ടിൽ പെർമനൻ്റ് കിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം നമുക്ക് ലക്ക് ഇപ്പോഴും ഇത്രയും വൗച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് 52 ആയിട്ടേ ഉള്ളൂ. ഒരു 80 മുകളിൽ ഉണ്ടെങ്കിലൊക്കെയാണ് സാധാരണ അത് പെർമനൻ്റ് കിട്ടാറുള്ളത്. അല്ലാതെയൊക്കെ നമുക്കിത് മെയിൻ ബണ്ടിൽ പെർമനൻ്റ് കിട്ടാൻ വളരെ റെയറാണ്. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ, നമ്മളുടെ വൗച്ചേഴ്സ് കംപ്ലീറ്റ് തീർന്നു. ഇനി നെക്സ്റ്റ് വീഡിയോ, അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയറെ കുറിച്ചിട്ടാണ് ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അത് ആരും അത്രയ്ക്ക് ഫേമസ് അല്ലാത്തൊരു പ്ലെയറ്, എന്നാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റ് സ്വന്തം പ്രൊഫൈലിൽ വരുത്തിയ ഒരു പ്ലെയർ, അങ്ങനത്തെ ഒരു പ്ലെയറെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. സോ അടുത്ത വീഡിയോ അതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണും വരെ, ബൈ.
ആ.